നമസ്കാരം. വെറും രണ്ട് സീറ്റിൽ നിന്ന് രണ്ട് സഭയിലും ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയായി ബി ജെ പിക്ക് വളരാമെങ്കിൽ 12 സംസ്ഥാനങ്ങൾ ഒറ്റയ്ക്കും 6 സംസ്ഥാനങ്ങളിൽ കൂട്ടുകക്ഷി ഭരണവും നേടാമെങ്കിൽ എന്തുകൊണ്ട് ബി ജെ പിയെ പിടിച്ചു കിട്ടാൻ സി പി എമ്മിനെ കഴിയൂ എന്ന പാർട്ടി പ്ലീന പ്രഖ്യാപനം ലോക കോമഡിയായി മാറുന്നു. കാരണം അവന് മണ്ണെറിഞ്ഞ് വിത്തെറിയാൻ അറിയില്ല എന്നതുകൊണ്ട് തന്നെ. ഇന്നും അവൻ്റെ മനസ്സിൽ ചൈനയും ലാറ്റിൻ അമേരിക്കയും റഷ്യയുടെ പഴയ പ്രതാപവും വെനസ്വേലയും ചിലിയും ക്യൂബയും വിയറ്റ്നാമും ഒക്കെ തന്നെ. ഇന്ത്യ എന്ന മഹാരാജ്യമേ ഇല്ല. അതിൻ്റെ ആത്മീയത തൊട്ടറിഞ്ഞിട്ടില്ല. അതിൻ്റെ പല സംസ്കാരങ്ങളിലും പല ജീവിത രീതിയിലും അദൃശ്യമായി കിടക്കുന്ന ജന്മ കർമ്മ വിശ്വാസ ബന്ധങ്ങളെ അറിയില്ല. അതിൻ്റെ ആന്തരികമായ തുടിപ്പറിയില്ല. അതിൻ്റെ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ചരിത്ര വസ്തുതകളെ വിലക്കെടുക്കില്ല. ഇന്ത്യ എന്ന ഒറ്റ വികാരമായ ദേശീയത എന്ന ചിന്ത നെഞ്ചിലേറ്റില്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി ഉരുത്തിരിഞ്ഞു വന്ന സംസ്കൃതിയെ പുച്ഛമാണ്. ലോകം നഗ്നമായി നടക്കുമ്പോൾ നളന്ദയും തക്ഷശിലയും സ്ഥാപിച്ച് ഭൗതിക ഉന്നമനത്തിൽ വിരാജിച്ചിരുന്ന നാടിൻ്റെ പൂർവികരെ ബഹുമാനിക്കില്ല. ഗണിതവും വ്യാകരണവും ജ്യോതിഗോളശാസ്ത്രവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ആവണിപ്പലകയിൽ വിരൽ തുമ്പിലെത്തിച്ച അറിവിൻ്റെ മഹാസാഗരത്തെ പൊട്ടക്കുളത്തിൻ്റെ മാന്യത പോലും കൽപ്പിച്ചു കൊടുക്കില്ല. മറ്റു ഭാഷകൾക്ക് ലിപികളും അർത്ഥങ്ങളും കൽപ്പിച്ച് നൽകും മുമ്പേ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തും വേദങ്ങളും എഴുതിയ ഒരു തലമുറയ്ക്ക് മുതൽക്കൂട്ടായ ഋഷിവംശജരെ എല്ലാം തള്ളിപ്പറഞ്ഞു നടക്കുന്നവന് ഈ മണ്ണ് അന്യം തന്നെയാണ്. നൂറുകണക്കിന് വർഷങ്ങൾ മുഗളന്മാരും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഭരിച്ച് മുടിച്ചിട്ടും ഈ മണ്ണ് ദേശീയവാദികളും ഹിന്ദുത്വവാദികളുമായ ബി ജെ പിയുടെ ഉള്ളംകൈയിൽ എങ്ങനെ എത്തി? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഈ മണ്ണിലടിഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന ഒരു വികാരത്തെ നെഞ്ചിലേറ്റി ഉണർത്തുപാട്ട് പാടിയതുകൊണ്ടാണ്. സ്വാതന്ത്ര്യാനന്തരം നീണ്ട വർഷങ്ങൾ കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഈ വികാരത്തെ ഉൾക്കൊള്ളുന്നവർ അതിലുണ്ടായതുകൊണ്ട് അതിനെ ഈ മഹാരാജ്യം വിശ്വസിച്ച് കിരീടം നൽകി. പക്ഷേ ആ വികാരത്തെ എന്ന് ചതിച്ചു തുടങ്ങിയോ അന്നു മുതൽ അത് അപഹാസ്യമായി മൂലയിലൊതുങ്ങി. അവർക്കൊപ്പം പ്രാതിനിധ്യം വേണമെങ്കിൽ അന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഇടതുപക്ഷം അവർക്ക് മുന്നേ പെട്ടിയിലായി. കാരണം മണ്ണിനെ ഉറ്റിയ കർമ്മഫലം അവരെ മുച്ചൂടും നശിപ്പിച്ചേ അടങ്ങും. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് സ്വാതന്ത്ര്യം നൽകുന്ന സമയത്ത് പോലും ഇടതുപക്ഷം പരിഹസിച്ചത് കൊളോണിയലിസത്തിൻ്റെ തകർച്ച സംഭവിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബ്രിട്ടീഷുകാർ അതേ മാനസികാവസ്ഥയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരപക്ഷത്തിന് ഭരണം കൈമാറി എന്ന് തന്നെയാണ്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊളോണിയലിസത്തിന് സമമായിരുന്നുവെന്ന്. പിന്നീട് സ്വാതന്ത്ര്യ സമരം കരുതലുമായും ഇന്ത്യ ചൈന യുദ്ധത്തിൽ രാജ്യത്തിനകത്ത് നിന്ന് ചൈനയ്ക്ക് വേണ്ടി വാദിച്ചതും കോൺഗ്രസിനെ ആജീവനാന്തകാല ശത്രുവായി പ്രഖ്യാപിച്ച് രാഷ്ട്രീയം കുഴിപ്പിച്ച് ചില സംസ്ഥാനങ്ങളിൽ ഭരണവും നേടി പിന്തിരിപ്പന്മാരായി സസുഖം വാണിരുന്നവരായിരുന്നു. പക്ഷേ കാലത്തിൻ്റെ കാവ്യനീതിയിൽ ചതിച്ചവന്മാരെ ഒരു കൊട്ടയിലാക്കി കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നു. സോണിയാഗാന്ധിയും യെച്ചൂരിയും ഉരലും ഉലക്കയുമായി നടന്ന് ചെരുപ്പ് തേഞ്ഞ് കൂടാരം കയറി. ഇന്ന് ശശി തരൂരിനെയും തിരുത തോമാച്ചിനെയും കൊണ്ടുവന്ന് പാർട്ടി കോൺഗ്രസ് പാർട്ടി സമ്മേളനത്തിന് സമമാക്കി. ഗതികേടിൻ്റെ പാരമ്യതയിൽ നിന്നുകൊണ്ട് പഴയ ജന്മശത്രുവിനെ മാറ്റി പ്രഖ്യാപിച്ചു. അത് ബി ജെ പി ആക്കി. സോവിയറ്റ് യൂണിയനെ പിതാവായി കണ്ടവർ പിന്നീട് ചൈനയെ പിതാവായി അവരോധിച്ചതുപോലെ. ചുവപ്പ് വിപ്ലവങ്ങൾ എങ്ങും സംഭവിക്കാതിരുന്നപ്പോൾ പിങ്ക് വിപ്ലവങ്ങളും ഗ്രീൻ വിപ്ലവങ്ങളും സ്വന്തം അക്കൗണ്ടിൽ ചേർത്ത് കറുത്ത വിപ്ലവങ്ങളുടെ കളിക്കൂട്ടുകാരൻ ഒസാമ ബിൻ ലാദനു വേണ്ടി കവിത എഴുതാൻ പോലും നിർബന്ധിതമായി. സിറിയയ്ക്കും പാലസ്തീനും താലിബാനും വേണ്ടി കരയുന്നവന്മാർ ഇന്ത്യൻ സൈനികരെ ബലാത്സംഗ വീരന്മാരായി ചിത്രീകരിച്ചു. റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ച് കളിയാക്കിയവന്മാർ സ്വന്തമായി സ്പേസ് സ്റ്റേഷനും വാക്സിൻ ഡെവലപ്മെൻറ്റും കെ ഫോണുമായി തേരാ പാര നടക്കുന്നു. കമ്പ്യൂട്ടർ വിപ്ലവത്തിനെതിരെ പട്ടിണി സമരം നയിച്ചവർ സ്വന്തം മക്കളെ കൊണ്ട് സോഫ്റ്റ്വെയർ കമ്പനി നടത്തുന്നു. മുതലാളിത്തത്തിന് എതിരെ പട്ടിണി പാവങ്ങളുടെ ശവം വീഴ്ത്തിയവർ മുതലാളിത്തത്തിൻ്റെ ശ്രീകോവിലായ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ചു തുറക്കുന്നു. മൈക്രോസോഫ്റ്റിനെതിരെ സമരം നടത്തിയവന്മാർ കോക്കോണിസ് ലാപ്ടോപ്പിൽ വിൻഡോസ് ഫ്രീ വെർഷനും ഇൻസ്റ്റാൾ ചെയ്ത് ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിൽ മലമറിച്ച കാര്യം വിളംബരം ചെയ്യുന്നു. മുംബൈ അഹമ്മദാബാദ് ഇടനാഴിക്കെതിരെ കുത്തിയിരിപ്പ് സമരം നടത്തിയവർ സിൽവർ ലൈനുമായി നടന്ന് ജനങ്ങളുടെ തലയിൽ കൈവച്ചുള്ള പ്രാക്ക് ഏറ്റുവാങ്ങുന്നു. അങ്ങനെ
ചരിത്രപരമായ മണ്ടത്തരങ്ങൾ ഓരോന്നും ഏറ്റുവാങ്ങി നടക്കുന്നവന്മാർ ഒരു സുപ്രഭാതത്തിൽ ഒരുമിച്ചിരുന്ന് ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് സ്ഥാപനകളെയും ചേർത്തിരുത്തി പറയുന്നു, ലോക്സഭയിൽ 301 സീറ്റും രാജ്യസഭയിൽ 100 സീറ്റുമുള്ള ബി ജെ പിക്ക് ബദൽ നമ്മളാണെന്ന്. ചിരിക്കണോ വേണ്ടയോ നിങ്ങൾ തന്നെ പറ. ഹിമസാഗർ എക്സ്പ്രസ് കടന്നു പോകുന്ന കടലണ്ടിപ്പുഴയുടെ അടുത്തുള്ള പൊട്ടക്കുളത്തിലെ തവളകൾ ഒരുമിച്ച് തീരുമാനിക്കുകയാണ് നാളെ ആ തീവണ്ടിയെ നമ്മൾ കടലുണ്ടിപ്പുഴയിൽ മറയ്ക്കുമെന്ന്. ഇതാണ് കോൺഫിഡൻസ്, സ്വപ്നലോകത്തെ ബാലഭാസ്കരന്മാരുടെ കോൺഫിഡൻസ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.